നമസ്കാരം, ജോസൂട്ടിയാണ്. ദേ നമ്മളെ പയറൊക്കെ ആവുന്നുണ്ട് കേട്ടോ. വിഷയത പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ദേ നമ്മളുടെ പയറിൻ തോട്ടത്തിലാണ്. പയറൊക്കെ കായ്ച്ച് അത്യാവശ്യം കായ്ച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുണ്ടല്ലേ, തത്ത മാന്യമായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്രാവശ്യം. ഇസ്രായേൽ മോഡൽ നമ്മളുടെ കൃഷി രീതിയിലേക്ക് നമ്മൾ കടക്കണമെന്ന് തോന്നുന്നു. വലയിട്ട് മൂടിയിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ്. വേണ്ടോ, പയറൊക്കെ കായ്ക്കാനായിട്ട് തുടങ്ങുന്നു. ഇവിടെയുണ്ട്, ഇനിയപ്പുറമുണ്ട്, അപ്പുറം കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ഷെയർഡാണ് കായ്ച്ചേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒറ്റയടിക്കല്ല കായ്ച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചക്കാലം ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ ഒന്നിച്ച് നമുക്ക് ക്രോപ്പ് എടുത്തു തുടങ്ങാൻ പറ്റുന്നില്ല. ഇത് വേറൊരു സീഡാണ് കായ്ച്ചു തുടങ്ങിയത്. നമ്മൾ നോർമൽ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട സീഡിൻ്റെ ബാലൻസ് നമ്മുടെ ഇരുന്നതാണ്. അതാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ സീഡ്. കാരണം കേടുകളും ഒന്നും കാണുന്നില്ല, അതിൽ വൃത്തിയായിട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത സംഗതി ചെയ്തേക്കുക. അപ്പോൾ ഇത് കയറി വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, പിന്നെ നമുക്കിനി അങ്ങേ സൈഡിലാണ് കേട്ടോ. അവിടെ വയർ നിൽക്കുന്നുണ്ടോ. ചൂടിപ്രാവശ്യം കഴിയാൻ കൂടുതലായ കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളർച്ച കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ചൂട് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇതുണ്ടല്ലേ, അടുത്ത കപ്പ നമുക്ക് അടുത്ത് നമുക്കിവിടെ കപ്പയാണുള്ളത്. പിന്നെ പയറതേ ഇതും കായ്ക്കാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കര സ്ലോ ആയിട്ട് കായ്ച്ചു തുടങ്ങുന്ന പയറാണ്. പക്ഷെ മറ്റേ നമുക്ക് നമ്മൾ രണ്ട് പ്രാവശ്യം എടുത്തു. ഇത് കയറി വരാൻ എന്തുകൊണ്ടോ ഡിലേ ആണ്, അറിഞ്ഞുകൂടാ. കാരണം മറ്റേത് 30-ാമ്പൊക്കെ നമുക്ക് പൂ പൊട്ടി 40-ന് മുമ്പ് പറിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 45 ദിവസം ആകുമ്പോഴത്തേനും കായ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ.